തൃശൂരിൻ്റെ മണ്ണിൽ നടന്നത് 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ. 7 തവണ മാത്രമാണ് കോൺഗ്രസിന് ലോക്സഭയിലേക്ക് എത്താനായത്. അപ്പോൾ ബാക്കി 10 തവണ വിജയിച്ചത് ആരൊക്കെ? CPI. അതെ, CPI 3 തവണ തൃശൂരിൽ അധിക വിജയം നേടിയതിൻ്റെ കടം ഇപ്പോഴും കോൺഗ്രസിന് ബാക്കി കിടക്കുന്നു. അപ്പോഴിതാ അതിനിടയിലാണ് തൃശൂർ ഉഴുതുമറിക്കുമെന്ന 2 തവണ പ്രധാനമന്ത്രിയെ അടുപ്പിച്ചിറക്കിക്കൊണ്ടുള്ള BJP ആ പ്രഖ്യാപനം. 1996 CPIയിലെ VV രാഘവൻ സാക്ഷാൽ ലീഡർ കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കയറി പരാജയപ്പെടുത്തിയത്. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മകൻ കെ മുരളീധരനെയും ആ തട്ടകത്തിൽ തന്നെ VV രാഘവൻ തോൽപ്പിച്ചു. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും പരന്നുകിടക്കുന്ന പിന്നാക്ക സമുദായങ്ങളും ഹൈന്ദവ സ്വാധീനവും ഏറെയധികം വീശിയതെങ്ങോട്ടെന്ന് കോൺഗ്രസ് 7, LDF 10, മറ്റ് കക്ഷികൾ 0 എന്ന കണക്ക് ഇപ്പോൾ വരച്ചിടുന്നു. ലീഡർ കെ കരുണാകരൻ്റെ തട്ടകമായിരുന്നപ്പോഴേ തൃശ്ശൂരിന് പ്രാധാന്യമുണ്ട്. അന്ന് രാമനിലയത്തിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. അവിടമായിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങളുടെ നിലയം. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആരവമൂരം തുടങ്ങും മുമ്പേ രാമനിലയം മാറി തൃശ്ശൂരിലെ പൂരപ്പറമ്പായി. അവിടെ നിന്നുമാണ് BJPയുടെ കൊട്ടുമേളവും ആദ്യമുയർന്നത്. BJP കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമാണ് തൃശ്ശൂർ. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ തൃശ്ശൂർ മാത്രമാണ് BJP കേരളത്തിൽ ശ്രദ്ധിക്കുന്ന മണ്ഡലവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തൃശ്ശൂരിലെത്തിയതോടെ ഇത് വ്യക്തമായി. കഴിഞ്ഞ ദിവസം മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക കൂടി ചെയ്തതോടെ തൃശ്ശൂരിന് BJP നൽകുന്ന അമിത പ്രാധാന്യം പ്രകടമായി. രാജ്യത്തെ പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങും മുമ്പാണ് തേക്കിൻകാട് മൈതാനത്ത് വിവാദങ്ങളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും എഴുന്നള്ളിയത്. കരുവന്നൂർ സ്വർണ്ണ ബാങ്ക് തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കരുവന്നൂർ പദയാത്രകളോടെ സുരേഷ് ഗോപിയും TN പ്രതാപനും മാസങ്ങൾക്ക് മുമ്പേ സജീവമായി. ഇടതുമുന്നണി ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയില്ലെങ്കിലും CPIയിലെ VS സുനിൽകുമാറിനെ മുൻനിർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം കൊഴുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അനൌദ്യോഗിക പ്രകടനത്തിന് തിരി കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു 3 മുന്നണികളും. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സുരേഷ് ഗോപി പക്ഷേ മണ്ഡലം വിട്ടുപോയില്ല. ഒന്നല്ല, 2 വട്ടം തൃശ്ശൂരിൽ മോദി ഇറക്കി. പാർട്ടി ഭാരവാഹിത്വങ്ങൾ ഇല്ലാതിരുന്നിട്ടും മോദിയുടെ റോഡ് ഷോ വാഹനത്തിൽ സ്ഥാനം ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമായി സുരേഷ് ഗോപിക്ക്. സിറ്റിംഗ് MP TN പ്രതാപൻ്റെ നോട്ടം ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കാനാണ് നീക്കമെന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ. LDF സ്ഥാനാർത്ഥിയെ പറഞ്ഞു കേൾക്കുന്നത് CPIയിലെ VS സുനിൽകുമാറിൻ്റെ പേരാണ് ഏറ്റവും മുന്നിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3rd സ്ഥാനത്തായിരുന്നു. അന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നത് LDFമായാണ് പ്രധാന മത്സരമെന്നായിരുന്നു. ഇത്തവണ മോദി 2 തവണ തൃശ്ശൂരിലേക്ക് വന്നതോടെ കോൺഗ്രസിൻ്റെ ഭീതി ഇരട്ടിച്ചിരിക്കുന്നു. 2rd സ്ഥാനത്ത് നിന്നവരും പിന്തള്ളപ്പെടുന്നു എന്നൊരു പേടിയുണ്ട് കോൺഗ്രസിന്. പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോയും തൃശ്ശൂരിൽ പിറന്ന മോദി ഗ്യാരണ്ടി മുദ്രാവാക്യവുമെല്ലാം കോൺഗ്രസ് ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തിരിയുമെന്നാണ് കോൺഗ്രസ് BJP മുന്നണികൾ ഉറ്റുനോക്കുന്നത്. ആ പക്ഷം ഉറപ്പിക്കാനാണ് മക്കളുടെ വിവാഹ തിരക്കുകൾക്കിടയിലും മാതാവിൻ്റെ സ്വർണ്ണക്കിരീടം വരെ സമർപ്പിക്കാൻ സുരേഷ് ഗോപി തയ്യാറായത്. 17 പൂജ്യത്തിൽ നിൽക്കുന്ന തൃശ്ശൂരിലെ BJP രക്ഷിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോഴും തൃശ്ശൂരിൽ തന്നെ. പ്രധാനമന്ത്രി 2nd തവണയും വന്ന് 1 ദിവസം കൊണ്ട് തിരികെ പോകുകയും ചെയ്തു. അതിനർത്ഥം സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലത്തിനും BJP പ്രതീക്ഷയോ പ്രാധാന്യമോ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്നിട്ടും കോൺഗ്രസ് പറയുന്നു ഇത്തവണ കേന്ദ്രത്തിലെ പോലെ കേരളത്തിലെയും BJPയാണ് തങ്ങളുടെ എതിർ പോരാളിയെന്ന്. ആ കണക്കുകൂട്ടലിൽ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോകുന്നതാണ് BJPക്ക് നല്ലത്. പരസ്പരം എതിരാളികൾ എന്ന ധാരണയുണ്ടാക്കി കോൺഗ്രസും BJPയും മുന്നോട്ട് പോകുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റ് 19 മണ്ഡലങ്ങളിലും ഗുണമാകുക ഇടതുപക്ഷത്തിന് തന്നെ.